നമ്മുടെ ആലംബ റസൂൽ സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വസല്ലം പറഞ്ഞു, അലിദ്ദു ബിയാദൽ ജലാലി വൽ ഇക്റാം, യാദൽ ജലാലി വൽ ഇക്റാം എന്ന വിളി, ആ വിളി നടത്തി നിങ്ങൾ അലിദ്ദു എന്നാണ്. അലിദ്ദു എന്ന് പറഞ്ഞാൽ അലട്ടി അലട്ടി ചോദിക്കുക, അധികരിപ്പിച്ച് ചോദിക്കുക എന്നുള്ളതാണ്. എത്ര അധികരിപ്പിക്കുന്നുവോ അതിനുള്ള ആഹ്വാനാണ്, എത്ര അലട്ടി ചോദിക്കുന്നുവോ അതിനുള്ള ആഹ്വാനാണ്. യാദൽ ജലാലി വൽ ഇക്റാം എന്ന വിളി അത് അള്ളാഹുവിനോട് നടത്തണം, അധികരിച്ച് വിളിക്കണം, അലട്ടി അലട്ടി ചോദിക്കണം എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അവനോട് ചോദിക്കുന്നതിനനുസരിച്ച്, പ്രത്യേകിച്ച് ഈ നാമം അത് വിളിച്ച് ചോദിക്കുന്നതിനനുസരിച്ച് നമ്മളെ ആദരിക്കും, നമ്മളെ അനുഗ്രഹിക്കും, നമുക്കവൻ ഏകും എന്നുള്ളതാണ്. അത് അള്ളാഹുവിൻ്റെ പ്രത്യേകതയാണ്. മനുഷ്യന്മാരോടാണ് അധികരിച്ച് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യന്മാർക്ക് എടങ്ങേറ്, പ്രയാസം. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അധികരിച്ച് ചോദിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അള്ളാഹുവിനെ നമ്മൾ ആദരിക്കുവാൻ അള്ളാഹിനോട് യാചിക്കുക, ചോദിക്കുക എന്നതിനേക്കാൾ കരണീയമായ മറ്റൊരു മാർഗമല്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ലൈസ ഷൈഉൻ അക്രം അലല്ലാഹ് മിന ദുആ, ദുആയോളം അള്ളാഹിനെ ആദരിക്കാൻ വേറൊന്നില്ല എന്നാണ്. ദുആയോളം അള്ളാഹുവിനെ ആദരിക്കുവാൻ മറ്റൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്താ ദുആ? ദുആയാചനയാണ്, ദുആ രക്ഷാതേട്ടാണ്, ദുആ അഭയത്തേട്ടാണ്, ദുആ മോക്ഷത്തിന് വേണ്ടിയുള്ള തേട്ടാണ്, ദുആ അഭ്യർത്ഥനയാണ്. അള്ളാഹുവിനോട് എത്ര ചോദിക്കുന്നുവോ അത് അള്ളാഹുവിനെ ആദരിക്കാനാണ്. ചോദിക്കുന്നവനോട് അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. എന്നാ പടപ്പുകളാ, കവി പറഞ്ഞില്ലേ, ലാ തസ്അലന്ന ബുനയ്യ ആദമ ഹാജതൻ വസലില്ലദീ അബ്വാബുഹു ലാ തുഹജബു. മനുഷ്യനോട് ചോദിക്കണ്ട ഒന്നും, കവാടം കൊട്ടിയടക്കാത്ത അള്ളാഹുവോട് ചോദിച്ചോ. അല്ലാഹു യഗളബു ഇൻ തറക്ത സുആലഹു വ ബുനയ്യ ആദം ഹീന യുസ്അലു യഗളബു. എന്താ, അള്ളാഹിനോട് ചോദിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു ദേഷ്യപ്പെടും, മനുഷ്യനോട് ചോദിച്ചാൽ മനുഷ്യൻ ദേഷ്യപ്പെടും. അതുകൊണ്ട് ചോദിച്ചാൽ അനിഷ്ടമില്ലാത്ത, പ്രയാസപ്പെടാത്ത അള്ളാഹിനോട് ചോദിക്കുക എന്ന് പറയാൻ, ആ ചോദിക്കുമ്പോൾ യാദൽ ജലാലി വല്ലി ഇക്റാം എന്ന വിളിയിൽ ചോദിക്കാൻ, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ചോദിക്കാനല്ല, പിന്നെയോ അധികരിപ്പിച്ച് ചോദിക്കുവാൻ, അലട്ടി അലട്ടി ചോദിക്കുവാൻ. മനസ്സിലായോ? മനുഷ്യന്മാരോട് ചോദിക്കുമ്പോഴുള്ള അവസ്ഥ എന്താ? ഈ മനഃശാസ്ത്ര കൃതികളിൽ വായിച്ചൊരു സംഭവമുണ്ട്. വാപ്പയും മകനും വാപ്പാൻ്റെ വാർദ്ധക്യത്തിൽ ഒരു ഗാർഡനിൽ പോയത്. വാപ്പ വയസ്സായിക്കണ്, പിശിയും പേയും പറയണ പരിവം. മകൻ സമ്പ്രായക്കാരൻ, അപ്പോൾ വയസ്സായവരെ സംബന്ധിച്ചിടത്തോളം വഴിയിൽ കാണുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കും, അതെന്താണ് ഇതെന്താണ്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണത്തിനൊക്കെ മറുപടി കൊടുത്ത്. പാപ്പാൻ്റെ ചോദ്യം ഏറെ ആയപ്പോൾ വയസ്സാം കാലത്തൊന്നും മിണ്ടാതിരുന്നാണ് ഇന്നായി, ആകെ ഒരു മൂന്നാല് ചോദ്യമേ ചോദിച്ചിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് മകനെ അലവസരായി, പ്രയാസമായി, പ്രശ്നമായി. അപ്പോൾ വാപ്പ ഒരു ഡയറി എടുത്തു എന്നാണ്. ആ ഡയറി എടുത്തിട്ട് വാപ്പ മോനോട് പറയാണ്, ഇതെൻ്റെ മെമ്മറി കുറിപ്പാണ്, ഓർമ്മക്കുറിപ്പ്. ഇതിൽ നീ കുട്ടിയായപ്പോൾ ഞാൻ ഇതേ വഴിയിൽ ഈ ഗാർഡനിൽ വന്നിട്ടുണ്ട്. അന്ന് ഈ മകൻ കുട്ടിയാണ്, വാപ്പ ഇവനായിട്ട് വന്നിട്ടുണ്ട്. അന്ന് കുട്ടികൾക്കുണ്ടല്ലോ, കാണണമൊക്കെ ചോദിക്കും, ഇതെന്താ വാപ്പ, അതെന്താ വാപ്പ.
ചില അപ്പോൾ മകനോടൊരു നാലഞ്ച് ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. ഇതേ വിഷയത്തിൽ ഇവൻ കുട്ടിയായപ്പോൾ വാപ്പാനോട് ചോദിച്ചിട്ടുണ്ട്, ഇതെന്താണ് വാപ്പ, അതെന്താണ് വാപ്പ. ചോദിച്ചതിനത്രയും വാപ്പ അക്ഷമ കാണിക്കാതെ, അസഹിഷ്ണുത നടിക്കാതെ, മോനെ അത് ഇതാണ്, മോനെ അതാണ്, മോനെ അതാണ് എന്ന് പറഞ്ഞ് എല്ലാത്തിനും പ്രതികരിച്ച് ഒരിക്കലും വികാര തീവ്രനാകാതെ വികാര നിയന്ത്രിതനായി വാപ്പ പ്രതികരിച്ചതാണ്. മനസ്സിലായില്ലേ? അതാണ് അതിലുള്ളത്. പക്ഷേ അതേ വിഷയങ്ങൾ ഈ വാപ്പാൻ്റെ വലിപ്പം കാലത്ത്, വയസ്സാം കാലത്ത് വാപ്പ ചോദിച്ചപ്പോൾ മകൻ്റെ പ്രതികരണം, മൂന്നാലിനും ചോദിച്ചപ്പോഴത്തേക്ക് വയസ്സാം കാലത്ത് ചോദിച്ചുകൊണ്ടിരിക്കണം മിണ്ടാതിരുന്നാണ് ഇമെന്ന് പറഞ്ഞ് ഒച്ചട്ട അവസ്ഥ. ഇത് മനുഷ്യരുടെ പ്രകൃതിയാണ്. എല്ലാ വിഷയങ്ങളിലും ചോദ്യം കൂടിയിട്ടുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് മുമ്പിൽ മനുഷ്യന്മാർ അലവസരപ്പെടും. وما تشاءون إلا أن يشاء الله إن الله كان عليما حكيما.